മച്ചമാരെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമേ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ക്രിക്കറ്റിൻ്റെ ഈ കോസ്റ്റ്യൂമ് നമ്മുടെ ഗോൾഡ് റോയലിലേക്കായിരിക്കും വരാൻ പോകുന്നതെന്ന് പക്ഷേ അതെന്തോ നമ്മുടെ സർവറിൽ അങ്ങനെയാണ് ഇപ്പം മാറ്റി അവരുത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സർവറിലേക്ക് ഗോൾഡ് റോയൽ വഴിയല്ല അപ്പോൾ ഗോൾഡ് റോയൽ വഴി വന്നത് ഈ കോസ്റ്റ്യൂമാണ് കഴിഞ്ഞ വർഷത്തെ ഇൻക്യൂബേറ്റർ തീമിലുള്ള ഒരു കോസ്റ്റ്യൂമാണ് വന്നത് അപ്പം എത്ര എഴുപത്തേഴ് ദിവസവും കണ്ട് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല നല്ല ദിവസം ഈ ഒരു കോസ്റ്റ്യൂം നമ്മുടെ ഗോൾഡ് റോയിലുണ്ട് പക്ഷേ വന്നേക്കുന്നത് കുഴപ്പമൊന്നും അടാർ അടാറ് സാധനം കേട്ടോ കാരണം ഇത്രയും കാലവും ഞാൻ കണ്ട വെച്ച് ഗോൾഡ് റോയിലും ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാൽ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ അപ്പോൾ ഇതിൻ്റെ മേൽ കോസ്റ്റ്യൂം ഞാൻ എഫ് എഫ് ടോക്കിൻ്റെ ആ ഒരു റെഡീം സെക്ഷൻ കയറി നോക്കിയിട്ട് ഇതിൻ്റെ മേൽ കോസ്റ്റ്യൂം കണ്ടില്ല എന്താണെന്ന് അറിയത്തില്ല വരുമായിരിക്കും ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പതിയെ വരുമായിരിക്കും അങ്ങനെയാണ് ഗോൾഡ് റോയിലിൻ്റെയൊക്കെ എഫ് എഫ് ടോക്കിൻ്റെ ആ റെഡീം സെക്ഷനിൽ കാണുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഗോൾഡ് റോയിൽ വരാൻ വെച്ചിരുന്ന ആ ഡ്രസ് കോഡ് അവർ അത് വേറൊരു ഈവൻ്റ് വഴിയാണ് നമ്മുടെ ഇന്ത്യൻ സർവറിൽ കൊടുക്കുന്നത് ഇന്ത്യൻ സർവറിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറുകാർക്ക് ഓഫീഷ്യലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട് അപ്പോൾ ആ പേജിൽ നമ്മൾ കയറിയിട്ട് എന്താണ് ഫോളോ ചെയ്യണം അതാണ് അവർ അവരുദ്ദേശിക്കുന്നത് ഇപ്പം ഞാനതിൽ കയറുമ്പോൾ എത്ര ഒരു ത്രീ മില്യൺ ആണ് ഇപ്പം അതിൻ്റെ ഒരു റേറ്റിംഗ് കിടക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഫോർ മില്യൺ ആവുകയാണെങ്കിൽ എന്താണ് എം ബി ഫോർട്ടിയുടെ ഒരു ഗൺ റേറ്റ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ആറ് മില്യൺ ഫോളോവേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂം നമുക്ക് അവർ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഞാൻ അപ്പോൾ അതനുസരിച്ച് ഞാൻ കയറി നോക്കിയപ്പം നമ്മുടെ ന്യൂസ് സെക്ഷനിലോ അങ്ങനെയൊന്നും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടില്ല അപ്പം എനിക്ക് കിട്ടിയ ആ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം ഗെയിമിലേക്ക് എന്തായാലും വരും ഒരു ചിലപ്പം ഇന്നോ അല്ലെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞത്തേക്കൊക്കെ ആയിരിക്കും ആ ഒരു ഈവൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരിക അപ്പം ഇൻസ്റ്റാഗ്രാമിൽ അപ്പം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾ അവിടെ കയറുക അവിടെ പോയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക നേരെ കയറുക ഫോളോ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം ഫോർ മില്യൺ ആകുമ്പോൾ ഗൺ ക്രീറ്റ് സിക്സ് മില്യൺ ആകുമ്പം ഈ ഒരു ഡ്രസ് കോഡ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് അപ്പം കൂടുതലെന്ന് വെച്ചാൽ ഇതിനൊരു ഇവൻറ്റ് ഉണ്ട് ഇവൻറ്റ് പീരീഡെന്ന് വെച്ചാൽ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഇന്ന് തൊട്ട് ഒക്ടോബർ നാലാം തീയതി വരെയാണ് ഈ ഇവൻറ്റ് പീരീഡ് ഈ ഇവൻറ്റ് പീരീഡിനുള്ളിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ സിക്സ് മില്യൻസ് എന്താണ് ഫോളോവേഴ്സ് ഫോളോവേഴ്സുമാണ് അങ്ങനെയാണെങ്കിൽ ആണ് ഇവർ ഈ ഒരു ഡ്രസ് കോഡ് നമുക്ക് തരിക അപ്പം നമ്മളിത് ഈ മെയിൽ വഴിയായിരിക്കും മെയിലായിട്ടായിരിക്കും നമുക്ക് ഈ സാധനം ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് അപ്പം ജസ്റ്റ് ഞാൻ ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗെയിമിൽ നിന്ന് തന്നെ അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞത്തോടുകൂടി മിക്കവാറും അത് എത്തുമായിരിക്കും നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ ലോഗിൻ റിപാർഡായിട്ട് ഗൺ ക്രേറ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിന്ന് കിട്ടി അപ്പോൾ അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് കയറി കാണാം ഈവെൻറ്റ് സെക്ഷനിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഈ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് പാച്ച് പാച്ച്വർക്കിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തരുന്ന ഗൺ ക്ലേറ്റുകളാണ് അപ്പം കണ്ടിട്ടില്ലാത്തവരുടെ കയറി ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന ഒരു എലൈറ്റ് പാസ് ആണിത് അപ്പം ഇത് ഇതിൻ്റെ ഇൻട്രോ വീഡിയോ ആണ് അപ്പം ഇങ്ങനെ തന്നെ നമ്മുടെ ഇന്ത്യ സർവർ വരണമെന്നൊന്നുമില്ല ഇതിപ്പം നവംബർ ആണോ ഡിസംബർ ആണോ എന്നറിയത്തില്ല ഏതൊരു മാസം വരാൻ പോകുന്ന ഒരു എലൈറ്റ് പാസിൻ്റെ ഇൻട്രോയാണ് അപ്പം മിക്കവാറും നവംബർ തന്നെ ആയിരിക്കണം അപ്പം നവംബർ മാസത്തിൽ വരാൻ പോകുന്ന ഒരു എലൈറ്റ് പാസിൻ്റെ ഇൻട്രോ ആണ് കുഴപ്പമൊന്നുമില്ല എന്തോ ഒരു കുറച്ച് പഴയ ഓൾഡ് ഐറ്റംസിലേക്കാണ് ഇവരിപ്പം എന്താണ് ഗരീനക്കാർ തിരിയുന്നത് അപ്പം ഇതിനകത്ത് പലതും ഓൾഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് പോകും ഇതാണ് അതിൻ്റെ ഇൻട്രോ വീഡിയോ ആയിട്ട് അവരിപ്പം നമുക്ക് ലീക്കായി കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ ബാറ്റ് പിന്നെ എന്താണ് മോൺസ്റ്റർ ട്രക്ക് അങ്ങനെ ഒരു ഈ ഒരു എലേറ്റിൻ്റെ തീമിലുള്ള കാര്യം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് ഡ്രസ്സ് അപ്പം ഫീമെയിൽ കോസ്റ്റ്യൂമാണ് ഇത് അപ്പം ജസ്റ്റ് ഇതൊന്നും പെട്ടെന്ന് ഓടിച്ചുകൂടാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പം സ്കിൻ കണ്ണിന് ഒരു സ്കിന് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ബാഗ് അല്ല ഒരു ഒരു മ്യൂസിക്കിൻ്റെ ഒരു തീമിലാണ് ആ ഇൻട്രോ കാണുമ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടും പിന്നെ ഒരു ഗ്രനേഡാണ് അത് മ്യൂസിക്കിൻ്റെ മൈക്കിൻ്റെ ഒരു രീതിയിലാണ് അപ്പോൾ എല്ലാ ഒരു ആ ഒരു തീമിലുള്ളതായിരിക്കും പിന്നെ എന്താണ് ലൂട്ട് ബോക്സ് അതെല്ലാം സ്പീക്കറിൻ്റെ മോഡലാണ് പിന്നെ നോർമൽ ബാഗ് പിന്നെ ഇതാണ് ലെജൻഡറി ആയിട്ടുള്ള ബാഗ് എല്ലാം സ്പീക്കറിൻ്റെ ഒരു രീതിയിലുള്ള ബാഗുകളാണ് ഇതാണ് പിന്നെ നമ്മുടെ മെയിൽ കോസ്റ്റ്യൂമ് മെയിൽ എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ ഒരു ഡി ജെ മേക്കറിനെ പോലെയാണ് നമ്മുടെ അലൗകിനെ പോലെ പക്ഷേ കോസ്റ്റ്യൂം ചെറിയ വ്യത്യാസം അത്രയൊക്കെ ഉള്ളൂ അപ്പം ഇത് നവംബറിലെ ഡിസംബറിലാണോ ഡിസംബറിലെ ആണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും വരാൻ പോകുന്ന അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന ഒരു എലൈറ്റ് പാസ് ആണ് അപ്പം ആ ഇത് വരും അപ്പം നമ്മുടെ ഗെയിമിലേക്ക് ഇനിയും വരുന്ന അപ്കമിംഗ് ആയിട്ടുള്ള ഈവെൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഡെയിലി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ആക്കുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക നമുക്കറിയാം നമ്മുടെ ലൈറ്റ് പേഴ്സിൻ്റെ ഇത് മാറാൻ പോകണം ബുദ്ധി വരാൻ പോകണോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതേപോലെയുള്ള കുറേ ഈവെൻസിനെ കുറിച്ചും അപ്ഡേറ്റിനെ കുറിച്ചും ഞാൻ വീഡിയോണ്ട് അപ്പോൾ അതൊക്കെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അതുപോലെ തന്നെ വരണമെന്നില്ല ഒരു അമ്പത് ശതമാനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇന്ന ഈവൻറ്റ് വഴി അത് വരുവുള്ളൂ പക്ഷേ ആ കോസ്റ്റ്യൂം നമ്മുടെ ആ ഗെയിമിലേക്ക് കറക്റ്റായിട്ട് എത്തും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഗോൾഡ് റോയല്ലായിരിക്കും നമ്മുടെ ക്രിക്കറ്റ് ബണ്ടിൽ വരുന്നതെന്ന് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് അത് ഈവൻറ്റിൽ മാറ്റം വന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബണ്ടിൽ അതുപോലെ വന്നാൽ അപ്പം ഈവൻറ്റുകൾ കാരണം വെച്ചാൽ അത് മാറ്റിക്കൊണ്ടിരിക്കും അത് ഗരീനക്കാർക്ക് ഇപ്പം എന്താണ് അവരുടെ ഇഷ്ടമുള്ള പോലെ തന്നെ അവർ മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പം പറയുന്ന എല്ലാവരും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ ബണ്ടിലുകൾ നമ്മുടെ ഗെയിമിലേക്ക് ഉറപ്പായിട്ടും എത്തുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള അപ്കമ്മിങ് ആയിട്ടുള്ള ഇവൻറ്റ്സും ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക ഇടുന്ന വീഡിയോസ് എല്ലാവരും കാണുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ